നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെമ്മീന് ഒന്ന് വറുത്ത് വെച്ചതാണ്. അതേപോലെ ഒരു കപ്പ് തേങ്ങ ഉണ്ട്. പിന്നെ വട്ടൽമുളകും കരുവേപ്പിലയും ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ്. പിന്നെ മൂന്ന് ചെറിയ ഉള്ളിയും ഇത്രയും സാധനം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തടിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ ഞെട്ടിയോടെയാണ് ഞാനിപ്പം വറുത്തെടുത്തത്. അപ്പോൾ നമുക്ക് ഞെട്ടി മാറ്റിയിട്ട് നമുക്ക് എരിവ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഇതാക്കാം. അതിപ്പോൾ ഞാൻ ഒരു നാലഞ്ചെണ്ണം ചുട്ടെടുത്തതാണ്. അപ്പം അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അരച്ചു കൊണ്ടുവന്ന ചമ്മന്തി, നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന ചമ്മന്തി ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ ഒരു പാനിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം. കാരണം ഇങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്കത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വേഗം ചീത്തയായി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പം ഇങ്ങനെ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ചമ്മന്തി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, ഞാനൊന്ന് വറുത്തെടുത്തത് കൊണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറും ഈ ഒരു ചമ്മന്തിപ്പൊടിയും മാത്രം മതി, സുഖമായിട്ട് കഴിക്കാം. അപ്പം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ.